ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്ന ഒരു അടിപൊളി ഷാർജ ഷേക്കുമായിട്ടാണ്. നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ഷാർജ ഷേക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് പാല്, നല്ല കട്ടിയായിട്ടുള്ള പാലാണേ. പാല്, ഇത് പഴം, ഇത് ബൂസ്റ്റ്, കപ്പലണ്ടി, പിസ്ത, പിന്നെ ഇത് ബദാം കാ, ഇത് ബ്ലൂബെറി, ഇത് നമ്മുടെ ചോക്ലേറ്റ്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ചോക്ലേറ്റ്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്കൊരു അടിപൊളി ഷാർജ ഷേക്ക് ഉണ്ടാക്കാം. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. നല്ല എമ്മി ടേസ്റ്റാണ്. നോക്കാം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം കപ്പലിൻ്റെ തട്ടി കൊടുക്കാവേ. കപ്പലിൻ്റെ തൊലിയും കളഞ്ഞത് ഏതും കുഴപ്പമില്ല. പിന്നെ അതിലോട്ട് ഈ പിസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ബദാം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ബദാം കായും ബ്ലൂബെറിയും കൂടെ ഇട്ടേ. ഇട്ടിട്ട് അതിലോട്ട് പഴവും വെച്ച് പഴവും ഇട്ട് കൊടുത്ത് അതിലോട്ട് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് എന്തേലും വേണമെന്ന് വെച്ചാൽ പഴം ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും പഴം വേണം. ഷേക്ക് അടിക്കാൻ നേരത്തെ പഴം വേണം. പഴം ഉണ്ടായതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടെ എടുത്തുവെച്ചിരുന്ന കട്ടപ്പാൽ, കട്ടപ്പാൽ പൊട്ടിച്ചെടുക്കാം. പൊട്ടിച്ച് എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനെ കുറിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. അല്ലേ, പഞ്ചസാര ഇട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിലും നല്ലത് നമ്മൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അതിൻ്റെ മേലിൽ കുറച്ച് ഞാൻ ഈ ബദാം കുറച്ചെടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതോടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ബദാം ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.